സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതേപോലെ ദുബായ് തുടങ്ങിയ എല്ലാ വിദേശ രാഷ്ട്രങ്ങളിലുള്ള കെ സി എഫിൻ്റെയും മർക്കസുരുടെയും പ്രവർത്തകരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ പരിപാടി ഉസ്മാൻ ഹാജിയുടെ അനുസ്മരണ സംഗമം ഏതാനും പ്രസംഗങ്ങളിലൂടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രൗഢമായി പ്രസംഗിച്ച ഇബ്രാഹിം ഫൈസി ഷാമിലി ഉസ്താദ് അവർ ഒരുപാട് ഭാഷകളിൽ സംസാരിക്കുന്ന വലിയ ബുദ്ധിജീവിയായ ഒരു പണ്ഡിതനാണ്. കർണാടക എസ് എസ് എഫിൻ്റെ മുൻകാല നേതാക്കളിൽ പ്രമുഖനാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിനേക്കാളും കൂടുതലായിട്ട് ഇബ്രാഹിം ഫൈസിയെ കർണാടക ഓർത്ത് വെക്കാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹം ചെയ്തൊരു ചെറിയ സംഭാവന, അത് ഫൈസിൻ്റെ സംഭാവനയല്ല, കഴിഞ്ഞ അക്ടോബർ 25 മുതൽ നവംബർ 2 വരെ കർണാടകയിൽ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് നടത്തിയ കർണാടക യാത്ര, ഈ കർണാടക യാത്രയിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം റെസ്പെക്ട് ദ മാൻ കൈൻഡ്സ് മനുക്കുലവർണ്ണു ഗൗരവിസി എന്നതാണ്. മനുക്കുലവർണ്ണു ഗൗരവിസി, മാനവകുലത്തെ ആദരിക്കുക, റെസ്പെക്ട് ദ മാൻ കൈൻഡ്സ്, എഹ്തിറാമെ ഇൻസാനിയാത്ത് തുടങ്ങിയ വളരെ ആകർഷകമായ മുദ്രാവാക്യം നമുക്ക് തന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി ഷാമിലി അവർക്കാണ്. ഈ അനുഗ്രഹീത തലയിൽ നിന്നാണ് ആ അനുഗ്രഹീതമായ ശ്ലോകൻ വന്നത്. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നാം ഒരുപാട് ഒന്ന് രണ്ട് ആശംസകളാണുള്ളത്. സയ്യിദ് കൂരിക്കുഴി തങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എസ് എസ് എഫിൻ്റെ കർണാടക സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം നിസാമി നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സദസ്സിൽ മറ്റൊരു പ്രമുഖ വ്യക്തിത്വമുണ്ട്. കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ കൗൺസിൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇക്ബാൽ ബുൽമാർ, ഒമാനിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ് ഇക്ബാൽ ബുൽമാർ. അദ്ദേഹം നമ്മൾ മസ്കത്തിലൊക്കെ പോയാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ സംഘടനകളെയും വലിയ രൂപത്തിൽ സഹായിക്കുന്ന ആളാണ്. ഷെയ്ഖുന എ പി ഉസ്താദ്, ഖലീൽ തങ്ങൾ, പേരോട് ഉസ്താദ് തുടങ്ങിയ അഹ്ലുസുന്നയുടെ മുഴുവൻ ഉലമാക്കളുമായിട്ടും നല്ല ബന്ധമുള്ള ആളാണ്. ചെറിയ പ്രായത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ നേടിയ ആളാണ് ഇക്ബാൽ ബുൽമാർ. കെ സി എഫിൻ്റെ ഇന്റർനാഷണൽ കൗൺസിൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഷംസുദ്ദീൻ സാഹി, ഷംസുദ്ദീൻ കെ പി സി സിൻ്റെ മൈനോറിറ്റി സെൽ സെക്രട്ടറിയാണ്. നമ്മുടെ സ്ഥാപനത്തിന് വലിയൊരു വാഗ്ദാനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അത് പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള തോഫീക് ചെയ്യുമാറാവട്ടെ. അദ്ദേഹം ഇവിടെയുണ്ട്. അതേപോലെ സുള്ളിയ നഗരപഞ്ചായത്ത് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ മെമ്പർ ബഹുമാനപ്പെട്ട മുസ്തഫ സുള്ളിയ, അദ്ദേഹവും ഇവിടെയുണ്ട്. മർക്കസുലതയുടെ എക്കാലത്തെയും വൈസ് പ്രസിഡന്റായ കട്ടക്കർ അബ്ബാസ് ഹാജിണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുറസാഖ് ഹാജി അല്ലൈനാണ് ഈ വരുന്നത്. യു എയിലെ അൽ ഐനിലെ മർക്കസുലതയുടെ പ്രസിഡന്റാണ് അബ്ദുൽ റസാഖ് ഹാജി അവർ. അൽഹംദുലില്ലാഹ്, അദ്ദേഹവും കഴിഞ്ഞ ദിവസം നമുക്ക് പെട്ടെന്ന് കണ്ടുമുട്ടിയപ്പോൾ ഈ പരിപാടിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വരാമെന്നേറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. എസ് എസ് എഫ് പുത്തൂർ ഡിവിഷൻ പ്രസിഡന്റ് കൊമ്പാളി സുഹരിയെയും സദസ്സിലേക്ക് വിളിക്കുന്നു. അനീഫ് കടിയാർ, കെ സി എഫ് ദുബൈ നേതാവ്. ഉമർ സഖാഫി മിത്തൂർ, കെ സി എഫ് ഒമാൻ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ്. അതേപോലെ തന്നെ അഷ്റഫ് അട്ടിയാർ, കെ സി എഫ് യു എ നാഷണൽ വൈസ് പ്രസിഡന്റ്. അതേപോലെ കെ സി എഫ് മർക്കസുദ അബുദാബി നേതാവായ റഫീഖ് സംഭ്യ. ഒരുപാട് കെ സി എഫിൻ്റെയും മർക്കസുൽഹുദയുടെയും പ്രവർത്തകർ അവിടെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും സ്റ്റേജിലേക്ക് വരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഈ മഹത്തായ ഈ സംഗമത്തിൽ വെച്ച് നമ്മുടെ ലോഗോ പ്രകാശനം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം വളരെയധികം നല്ല ഒരു ലോഗോയാണ് നമ്മൾ പ്രകാശനം ചെയ്തത്. മർക്കസുൽഹുദയുടെ ലാഞ്ചന എംബ്ലം ആണ് ഇന്ന് യു ടി ഖാദർ സാഹിബ് അവർ പ്രകാശനം ചെയ്തത്. ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു നല്ല ലോഗോ ആണിത്. ഇതിൽ എം എച്ച് കെ എന്ന് എഴുതിയത് കാണാൻ നമുക്ക് സാധിക്കും. മർക്കസുൽഹുദ കർണാടകയുടെ ഷോർട്ട് ഫോമാണ് എം എച്ച് കെ. അതോടൊപ്പം തന്നെ മഹിളാ വിദ്യാഭ്യാസം എന്ന് സൂചിപ്പിക്കുന്ന ഒരു സിമ്പിളുണ്ട്. പുസ്തകങ്ങളും വിദ്യാഭ്യാസങ്ങളും സൂചിപ്പിക്കുന്ന സിമ്പിളുണ്ട്. എഡ്യൂക്കേഷൻ ക്യാമ്പ് ക്യാപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മർക്കസുൽഹുദയിൽ പഠിച്ചാൽ അവർ നക്ഷത്രത്തെപ്പോലെ സ്റ്റാർ പോലെ ഷൈൻ ചെയ്യാൻ സാധിക്കുമെന്ന് സൂചിപ്പിക്കുന്ന സ്റ്റാറുണ്ട്. അതോടൊപ്പം മർക്കസുൽഹുദയുടെ സ്ലോഗൻ ഫോർ എ വിജിലന്റ് ജനറേഷൻ എന്നുള്ളതാണ്. ലിൽ ഉമ്മത്തിൽ വായ, ജാഗ്രത തലമാരികാകി. മർക്കസുൽഹുദ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം, മർക്കസുൽഹുദ എത്തിഹടിയവ ഘോഷവാക്യ സ്ലോഗൻ ഫോർ എ വിജിലന്റ് ജനറേഷൻ. ജാഗ്രത തലമാരികാകി, തലമാറുകളെ ജാഗ്രതയ്ക്കാകി, എച്ചറക്കാകി, അതര വിജിലൻസിക്കാകി നിരന്തരമായി പ്രയത്നപ്പെടുവന്ന ഒരു സംസ്ഥയാകിയ മർക്കസുൽഹുദ. ഏകേന്ദ്ര ഇത് മഹിളാ സംസ്ഥ, മഹിള കരുത്തരെ
ಅದರ ಮೂಲಕ ಸಮಾಜವನ್ನು ಎಬ್ಬಿಸಲಿಕ್ಕೆ ಎಚ್ಚರಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಎಂಬುದರಲ್ಲಿ ಯಾರಿಗೂ ಸಂದೇಹವಿಲ್ಲ. ನಿಜವಾಗಿ ತಾಯಿ ಮೊದಲ ಪಾಠಶಾಲೆ ಅಂತ ನೀವು ಕೇಳಿರಬಹುದು. ಅಲ್ ಉಮ್ಮು ಮದರಸತುನ್ ಇದಾ ಅಅದತ್ತಹ ಅಅದತ್ತ ಕೌಮನ್ ತಯ್ಯಿಬಲ್ ಅಅರಾಕಿ. ಆ ತಾಯಿಯ ಮೂಲಕ ಸಮಾಜವನ್ನು ಜಾಗೃತ ಸ್ಥಿತಿಯಲ್ಲಿಡುವ ಅತೀ ದೊಡ್ಡ ಆಂದೋಲನಕ್ಕೆ ಮರ್ಕಜುಲ್ ಹುದಾ ಚಾರಣಗೊಟ್ಟಿದೆ. ಅದೆಲ್ಲವೂ ಅಡಕವಾಗಿರುವಂತಹ ಒಂದು ಸ್ಲೋಗನ್, ಅದು ಅಲ್ಲೂ ಅಡಕವಾಗಿರುವಂತಹ ಒಂದು ಲೋಗೋ ಇವತ್ತು ಬಿಡುಗಡೆಗೊಂಡಿದೆ. ಅಲ್ಹಂದಿಲ್ಲಾ, ಯು ಟಿ ಖಾದರ್ ಸರ್ ಬಿಡುಗಡೆಗೊಳಿಸಿದ್ದಾರೆ ಈ ಲೋಗೋ. ಇದರಲ್ಲಿ ಎರಡು ಆಫ್ ಮೂನ್ಗಳಿದೆ, ಅರ್ಧ ಚಂದ್ರಗಳಿವೆ. ಅರ್ಧ ಚಂದ್ರಗಳು ನಿರಂತರವಾಗಿ ಸುತ್ತುತ್ತಾ ಪ್ರಗತಿಯನ್ನು ಸೂಚಿಸುವಂತಹ ಎರಡು ಆಫ್ ಮೂನ್ಗಳು, ಅರ್ಧ ಚಂದ್ರಗಳು ಮೇಲೆ ಮತ್ತು ಕೆಳಗೆ ಇರುವುದನ್ನು ಕೂಡ ಕಾಣ್ಬೋದು. ಆ ರೀತಿ ಅತ್ಯಂತ ಬೌದ್ಧಿಕವಾದ ಒಂದು ಲೋಗೋ, ಇದನ್ನು ವಿನ್ಯಾಸ ಮಾಡಿಕೊಟ್ಟವರು, ಇದನ್ನು ರಚನೆ ಮಾಡಿ ಈ ಒಂದು ಕಾನ್ಸೆಪ್ಟನ್ನು ನಮಗೆ ಕೊಟ್ಟವರು ಸುನ್ನಿ ಸ್ಟೂಡೆಂಟ್ ಫೆಡರೇಷನ್ನ ಸೌತ್ ಇಂಡಿಯಾ ಘಟಕದ ಜನರಲ್ ಸೆಕ್ರೆಟರಿ, ಇಶಾರಾ ಪತ್ರಿಕೆಯ ಪ್ರಧಾನ ಸಂಪಾದಕ ಜನಾಬ್ ಅಬ್ದುಲ್ ಹಮೀದ್ ಬಜ್ಪೆ ಅವರು ಇದನ್ನು ಡಿಸೈನ್ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. ಅವರನ್ನು ಕೂಡ ವಿಶೇಷವಾಗಿ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಅಭಿನಂದಿಸ್ತೇನೆ. KCF ಅಂತಾರಾಷ್ಟ್ರ ಸಂಘಟನೆಯಾದ KCF ಲಾಂಛನವನ್ನು ಕೂಡ ಅವರೇ ಡಿಸೈನ್ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. ಅವರೇ ಇದನ್ನು ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಮಗೆ ಡಿಸೈನ್ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. ಈ ಲೋಗೋ ಇನ್ಶಾಅಲ್ಲಾ ಮುಂದೆ ನಮ್ಮ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲೂ ಕೂಡ ಈ ಲೋಗೋವನ್ನು ಬಳಸಲಾಗುವುದು. ಇದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ನಾವು ಬೇರೊಂದು ಲೋಗೋವನ್ನು ತಾತ್ಕಾಲಿಕವಾಗಿ ಬಳಸ್ತಾ ಇದ್ದೆವು, ಅದನ್ನು ಇಂದಿನಿಂದ ಸಂಪೂರ್ಣವಾಗಿ ಹಿಂತೆಗೆದಿದ್ದೇವೆ ಎನ್ನುವ ಮಾತನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳುತ್ತಾ ಎರಡು ಮಾತಿಗಾಗಿ ಅಶ್ರಫ್ ಅಡ್ಯಾರ್, KCF ಕರ್ನಾಟಕ ಕಲ್ಚರಲ್ ಫೌಂಡೇಶನ್ ಇದರ ದುಬೈ UAE ಘಟಕದ ಉಪಾಧ್ಯಕ್ಷರು, ಕರ್ನಾಟಕ SSF ಅನ್ನು ಸೈದ್ ಇಸ್ಮಾಯಿಲ್ ಹಾದಿ ತಂಗಳೆಲ್ಲ 10-20-30 ವರ್ಷಗಳ ಹಿಂದೆ ಕರ್ನಾಟಕದಲ್ಲಿ ಸ್ಥಾಪನೆ ಮಾಡುವಾಗ ಅವರಿಗೆ ಸಾಥ್ ಕೊಟ್ಟಂತಹ ಒಬ್ಬ ಯುವ ನಾಯಕ ಅಶ್ರಫ್ ಅಡ್ಯಾರ್ ಅಲ್ಲ ಕಡೆ ಅಡ್ಯಾರ್ ಅಶ್ರಫ್ ಅವರು ಇನ್ಶಾಅಲ್ಲಾ ಆ ನಿಟ್ಟಿನಲ್ಲಿ ಕಾರ್ಯಾಚರಣೆ ಮಾಡ್ತಾ ಇರುವವರು ಈಗ ಬಂದಿದ್ದಾರೆ. ದುಬೈಯಲ್ಲಿ ದೊಡ್ಡ ಉದ್ಯಮಿಯಾಗಿದ್ದವರನ್ನು ಎಲ್ಲ ಸಹಾಯ ಸಹಕಾರ ಕೊಡುವವರು ಅಶ್ರಫ್ ಅಡ್ಯಾರನ್ನು ಎರಡು ಮಾತಿಗಾಗಿ ನಾನು ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ.